അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള ഒരുപാട് ഗണിതാശയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജോമെട്രിക്കൽ ചാർട്ടാണിത്. ഇതിന്റെ മാത്തമാറ്റിക്കൽ കണ്ടെത്തും ഇത് വരയ്ക്കുന്ന രീതിയുടെയും ഒരു വിശദീകരണം. ചാർട്ടിന്റെ മധ്യഭാഗത്തിൽ നിന്ന് 6 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരച്ച് അതിനെ 6 തുല്യ ഭാഗങ്ങളാക്കി കിട്ടിയ പോയിന്റുകളാണ് ഇത്. പിന്നീട് എതിർ പോയിന്റുകൾ യോജിപ്പിച്ച് വരച്ചപ്പോൾ അത് മധ്യബിന്ദുവിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ വൃത്തത്തിന്റെ വ്യാസം 6x6 സെന്റിമീറ്റർ എടുത്തതുകൊണ്ട് വ്യാസം 12 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നീട് അടുത്തടുത്ത രണ്ട് വ്യാസത്തിന്റെയും അഗ്രഭാഗങ്ങളിൽ നിന്ന് വീണ്ടും 6 സെന്റിമീറ്റർ പുറത്തേക്ക് 6 സെന്റിമീറ്റർ ആരത്തിൽ പുറത്തേക്ക് ചാപം വീശി കിട്ടിയ പോയിന്റുകൾ യോജിപ്പിച്ച് വരച്ചു. അപ്പോൾ അവിടെ ഒരു സ്റ്റാർ ഉണ്ടായി. 6 സെന്റിമീറ്റർ വശമുള്ള ഒരു സ്റ്റാർ ഉണ്ടായി അവിടെ. പിന്നീട് അടുത്തടുത്ത സ്റ്റാറിന്റെ അടുത്തടുത്ത രണ്ട് വശങ്ങളുടെ അഗ്രഭാഗത്ത് നിന്ന് വീണ്ടും 6 സെന്റിമീറ്റർ ആരത്തിൽ പുറത്തേക്ക് ചാപം വീശി കിട്ടിയ പോയിന്റുകൾ യോജിപ്പിച്ച് വരച്ചപ്പോൾ അവിടെ ഒരു സമഷഡ്ഭുജം രൂപപ്പെട്ടു. പിന്നീട് ഓരോ സമാന്തരികത്തിലും 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി 7ാം ക്ലാസ്സിലെ സമാന്തര വരകൾ എന്ന പാഠത്തിൽ പഠിക്കാനുള്ള സമാന്തര വരകൾ വരച്ചു ചേർത്തു. അപ്പോൾ തന്നെ 1 സമാന്തരികത്തിൽ 5 വരകൾ നിരയായി വരക്കുന്നു, 5 വരകൾ വരിയായും വരയ്ക്കുന്നു. അപ്പോൾ 1 സമാന്തരികത്തിൽ ആകെ 10 വരകൾ വരിയായും നിരയായും വരക്കുന്നു. അപ്പോൾ ആകെ ഇവിടെയുള്ള സമാന്തരങ്ങൾ 12 എണ്ണമാണ്. അതുകൊണ്ട് തന്നെ 10x12 120 6 സെന്റിമീറ്റർ നീളമുള്ള വരകൾ, സമാന്തര വരകൾ വരയ്ക്കുന്നു. ആദ്യത്തെ 30 വരകളും കൂട്ടി 150 വരകൾ, 150 6 സെന്റിമീറ്റർ നീളമുള്ള വരകൾ ഈ ഒരു സമഷഡ്ഭുജത്തിന് ഉള്ളിലുണ്ട്. പിന്നീട് 1 സമാന്തരികത്തിൽ 6x6 36 കളങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ സ്റ്റാറിന്റെ ഉള്ളിൽ 36x6 216 കളങ്ങൾ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പുറത്തേക്ക് 6 സമാന്തരികങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ 216 + 216 432 കളങ്ങൾ ഒരു സമഷഡ്ഭുജത്തിൽ, ഈ ഒരു സമഷഡ്ഭുജത്തിൽ അടങ്ങിയിരിക്കുന്നു. പിന്നീട് ഈ ക്യൂബിന് കളർ നിറം കൊടുത്തിരിക്കുന്നത് 3 ഗുണിതങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. എന്ന് വെച്ചാൽ വെള്ള 3, യെല്ലോ 6, ഓറഞ്ച് 9, റെഡ് 12.